Hi guys, JokuTen back to my channel. Hello, Sugaan and Shashi. Okay, let's go to the video. Guys, oh my god, something crazy happened today. It is so super exciting. In the video, a visitor came. Aswagari Deleke Shinike Parado Rathidi Vanu. And he's like totally out of this world. You can guess him or Batilla. But Shantailum, young lady, guess him. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വിസിറ്റർ വന്നു. എന്നിട്ട് ആരാണ് വന്നതെന്ന് പറഞ്ഞിട്ടില്ല. ടോട്ടലി ഔട്ട് ഓഫ് ദിസ് വേൾഡ്. നിങ്ങൾക്ക് ഗെസ് ചെയ്യാൻ പോലും പറ്റില്ല. വല്ല വിരുവിന് വന്നവരായിരിക്കും. ഓക്കെ, ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കാര്യമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. He's happy and you're all fine. Okay, details ഒക്കെ ഞാൻ കാര്യമായിട്ട് പിന്നെ പറഞ്ഞുതരാം. ഒന്നെങ്കിൽ വല്ല സിനിമയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ വന്നവൻ ഞങ്ങൾ മടക്കി അയച്ചു. എന്താണെങ്കിലും നമുക്ക് അടുത്തത് നോക്കാം. KRG 82 റേഷൻ കടയിൽ ചുവന്ന, അതായത് BPL കാർഡുകാരുടെ കിറ്റുകൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ, പച്ചരി, എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കേട്ടല്ലോ അല്ലേ, എല്ലാരും മറക്കാണ്ട് പോയി മേടിച്ച് കഴിക്കുക. ചേട്ടൻ എല്ലാ കാര്യവും കറക്റ്റായിട്ട് പറഞ്ഞുണ്ട്. ചേട്ടൻ ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറി എന്തുവിടാ നോക്കിയതാ, പക്ഷെ കൈ തട്ടിയത് റീലായിട്ട് പോയി. ഇപ്പൊ എയറിലാണ്, അല്ല ഇപ്പൊ വൈറലാണ്. ഈ വീടിന്റെ കമന്റ് ബോക്സ് പോയോ, കുറെ എണ്ണങ്ങൾ കുറെ എണ്ണങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് വന്ന് അരി മേടിക്കാനാ പറഞ്ഞു. അത് അങ്ങനെ കുറെ എണ്ണങ്ങൾ എടുത്ത് നോക്കാം. ആരാത്? ഓ, റോട്ടി കൂടി ഓടുമ്പോ പോലും കരിയിലെ ചവിട്ടുന്ന സൗണ്ട്. ഇജ്ജാതി അടിച്ചു, ഇത് ആരാ അടിച്ചത്? കണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്ന. വരിയോ? ദാ നോക്കിക്കോളൂ, 2.5 മണിയായി, പോയിക്കോളൂ. ഓ, സന്തോഷമായി. അതല്ല, ഇന്ത്യ പാകിസ്ഥാൻ ഓസ്ട്രേലിയ 2020 ടൂർണമെന്റും അതുപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെസ്റ്റ് മാച്ചുകൾ നടക്കുന്ന മാസമാണ്. സോ ഇതിന്റെയൊക്കെ സ്കോറുകളൊക്കെ പ്രൊഡക്ട് ചെയ്ത് വീട്ടിൽ തന്നെ പൈസ ചെയ്യാൻ ഒരു ആപ്ലിക്കേഷനാണ് 1xBet. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരും 1xBet ഉപയോഗിച്ച് ലക്ഷങ്ങൾ കൊയ്യുന്നുണ്ട്. എന്തെങ്കിലും ഗെയിംസ് കളിക്കാം, പ്രൊഡക്ട് ചെയ്യാം. അതിനേക്കാൾ ഒരു JokuTen എന്ന് പറയുന്ന പ്രൊമോ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഫസ്റ്റ് ഡെപ്പോസിറ്റ് തന്നെ 26,000 വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് 1xBet സൈറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള എന്റെ ലിങ്കിലോ ഉപയോഗിക്കാം. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നൽകുന്നത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന ഏർണിംഗ്സ് എല്ലാം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ പേടിഎം വഴിയോ എങ്ങനെ വേണേൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. അങ്ങോട്ട് അങ്ങോട്ട്, കണ്ടില്ലെന്ന് തോന്നുന്നു, ഉടനെ അങ്ങോട്ട് അഭിനയിക്ക്. എന്നാ അങ്ങോട്ട് പോ, ഇതെന്നെ സാത്തിന് പത്തോ. ഇപ്പോഴും കുട്ടികളെ മാറിയിട്ടില്ല. ചാടിച്ചാവ്, അല്ലാണ്ട് പിന്നെ ഞാൻ എന്നാ പറയണ്ടോ? ചാടിച്ചത്തോ, ചിരിപ്പിക്കാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങിയേക്ക്. അത് വല്ലാത്തൊരു ടെസ്റ്റ് ആയിപ്പോയി. ഇതിന് പറ്റിയ ക്യാപ്ഷൻ കമന്റിൽ എഴുതുക ഫ്രണ്ട്സ്. പാലാ സജി, ഓക്കെ, കമന്റ് നോക്കാം. ഈ കണ്ടതിന് കമന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാത്രം പറയൂ. എടേ പയ്യെ, നിലത്ത് നിർത്തടേ. ഏ, ഈ കമന്റ് ബോക്സ് ഇട്ട് അങ്ങോട്ട് ഊക്കുവാണല്ലോ. ഇതിന്റെ പാർട്ട് 2 വേണമെന്നുള്ളവർ ലൈക്ക്. ഓ, 2500 ലൈക്ക്. സാറിന്റെ ഫെവർ നിങ്ങൾ കാണുന്നില്ലേ? പാലാജിയെ തോൽപ്പിക്കാൻ നീയല്ല, നിന്റെയൊക്കെ അച്ഛനൊരു ജന്മം കൂടെ എടുക്കേണ്ടി വരും. തുടമുടിയുമാ? പാലാജി ഒന്ന് തൊടുന്നതിന് മുന്നേ തന്നെ വില്ലൻ ഒരു സൈഡിലേക്ക് സൗകര്യമായി വീണ് സാക്ഷാമം പ്രണമിച്ചു. അതെ, അതാണ് ഒരുക്ക് പാലാജി. പാലാജിയെ പോലെ പാലാജി മാത്രം ചാരമാണെന്ന് കരുതി ചികാൻ നിൽക്കരുത്. കനൽ കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും. പാലാജി വെറും കനലല്ല, തീട്ടക്കയാണ്, തീക്കട്ടയാണ്. അതെ അതെ, തീക്കട്ട തന്നെ.
താങ്ക്സ്. ഓ അവിടെയും താങ്ക്സ്. എന്താണേലും ബാലാജി അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പാർട്ട് ടു വേണോ എന്ന് പറഞ്ഞാണ് എല്ലാരും നിൽക്കുന്നത്. നമ്മൾ ഫാൻസ് ഒക്കെ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ എന്താ ബാലാജി ലോക്കൽ ആണെന്ന് വിചാരിച്ചോ? നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോക്കൽ ആണെന്ന്. ആ വെട്ടിക്കേറി പട്ടിക്കിട്ട് കൊടുക്കാൻ ചെല്ലേ. ഇപ്പഴത്തെ പട്ടികളൊക്കെ കുണ്ടിക്ക് തന്നെ കടിക്കണേ. ചിലത് ആസ്ഥാനത്തും കടിക്കും. ആ ജീൻസ് ഇട്ടുകൊണ്ടുള്ള നടത്തം കണ്ട പെട്ട നമ്മ സഹിക്കര. എന്തോന്നു മണിയറ തുറക്കണ ചിരി കണ്ടെന്ന ഞങ്ങൾക്ക് കണ്ടിട്ട് കരച്ചിലാ വരുന്നത്. ഒരു സൈഡിൽ കൂടി ജപ്പാൻ വെള്ളം, മറ്റേ സൈഡിൽ കൂടി ബോർവെൽ വെള്ളം. എന്ന് കാണോ മൾട്ടി ടാസ്കിംഗ് ആണല്ലോ നീ. എങ്ങനെ സാധിക്കുന്നുണ്ടോ ഇതൊക്കെ? പന്നിയാണെങ്കിൽ അടിച്ചവന്റെ പരിപ്പിളക്കണം. നല്ല ആവശ്യം ഉണ്ടായിരുന്ന കുറച്ചുകൂടി പറ്റച്ചേർന്ന് നടക്കാൻ പാടില്ലായിരുന്നു. ആ ഹെൽമെറ്റും നനഞ്ഞ്, ആ ഡ്രസ്സും നനഞ്ഞ്, ഓ മൊത്തം ഉപ്പുവെള്ളം കയറി ഇറങ്ങി. നന്നായി, എല്ലാരും കണ്ടു പഠിക്കട്ടെ. നിന്നോട് അപ്പീഴാനുള്ള സെറ്റപ്പ് പോലെ വേണം. കാലത്തിന്റെ ഓരോരോ വളർച്ചേ. ആ നല്ലതാണോ വേ? പറ്റിയ സ്ഥലത്താണ് നീ കൊണ്ട് വെച്ചേക്കുന്നതിന്. ഞങ്ങളുടെ ഇവിടെയൊക്കെയാണെങ്കിൽ കുണ്ടി പറിച്ച് കൈ തന്നെ. കേരളത്തിലെ പട്ടികൾ ആസ്ഥാനത്ത് പഠിക്കുമ്പോൾ വിദേശത്തെ പട്ടികൾ അവരെ ആസ്ഥാനത്തിൽ കൊണ്ട് വെച്ചേക്കും. അത് അങ്ങനെ കുറേ ഉണ്ടാകും. വെച്ച വെച്ച അപ്പീഴാനും ഉപയോഗിക്കാം. അസാധാരണമായ ഒരു മാജിക് ഷോ ആണ് നമ്മൾ കാണുന്നത്. ആ കയ്യിലൊരു നൂല് കാണുന്നുണ്ടല്ലോ, ടങ്കീസ് ആണ്. എന്തോ അത് ആ സ്പൂണെ കെട്ടിട്ടുണ്ട്. എന്തോ മാജിക് ഷോ കാണിക്കാൻ വേണ്ടിയാണ്. എന്താ നോക്കട്ടെ. ഭയങ്കരം തന്നെ. ഞങ്ങൾ ആരും കണ്ടില്ല കേട്ടോ. അതിശയമായിരിക്കുന്നു. എന്റെ കണ്ണൊക്കെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കിയത് കണ്ടിട്ട്. എന്തരടെ ഇതൊക്കെ. ഗൈസ് എന്തായാലും നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. ആരും സംശയിക്കണ്ട, എന്നെ തന്നെയാണ് അവിടെ വരയ്ക്കുന്നത്. കളർ പെൻസിലും സ്കെച്ചും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ഭംഗിയായിട്ടാ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്ന പോലെ തന്നെയുണ്ട്. കൊള്ളാം, കീപ് ഗോയിങ്. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സോ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനുണ്ട്. ഗോ ആൻഡ് സപ്പോർട്ട് ദം. അടുത്തൊരു വീഡിയോ നമ്മളോട് തന്നെ.